മറ്റൊരു വാർത്തയിലേക്കാണ്. നിലമ്പൂർ ഓടായിക്കൽ ഭാഗത്തു നിന്നും ഒരു മൃതദേഹവും ഒരു ശരീരഭാഗവും കണ്ടെത്തിയിരിക്കുന്നു. ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിൽ നടത്തിയ പരിശോധനയിലാണ് ഈ കണ്ടെത്തൽ. NDRFഉം ഫയർഫോഴ്സും ബ്രിഡ്ജിനടിയിലുള്ള മരങ്ങൾ വെട്ടിമാറ്റി തെരച്ചിൽ നടത്തുകയാണ്. CK വിജയൻ വിവരങ്ങൾ നൽകും. CK, ഇത് എവിടെ? ശരി, CK അല്ല, അരുൺ അമൃതനാഥാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. അരുൺ, ഇത് എവിടെയായിട്ടാണ് കൃത്യമായിട്ട് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്? ഇത് പുഴയുടെ ഒഴുക്ക്, ചാലിയാർ പുഴയുടെ ഒഴുക്ക് തുടരുന്ന ഭാഗത്തായിട്ടാണോ? എന്താണ് വിവരങ്ങൾ? അതെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരച്ചിൽ നടത്തുന്ന ആ ഒരു മേഖലയിലാണ്. മുണ്ടേരി എന്ന് പറയുന്നത് പോത്തുകല്ലും കടന്നുള്ള പ്രദേശമാണെന്നും പോത്തുകല്ലിന് സമീപമുള്ള മേഖലയാണ്. ഇവിടെ മമ്പാട് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപമായാണ് ഈ ഒരു മൃതദേഹവും ഒരു മൃതദേഹാവശിഷ്ടവും കണ്ടെത്തിയിരിക്കുന്നത്. അത്തരത്തിൽ ദുഷ്കരമായ ഒരു തിരച്ചിലാണ് അവിടെ നടക്കുന്നത്. ചാലിയാറിന്റെ ശക്തമായ കുത്തൊഴുക്ക് ഇതിനെയും പ്രതിരോധിച്ചുകൊണ്ട് ഇതിനെയും അറിയണം എന്നുള്ള ഒരു തിരച്ചിലാണ് ആ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഫയർഫോഴ്സും NDRF സംഘവും എത്തി തടസ്സമായി നിൽക്കുന്ന മരങ്ങളൊക്കെ വെട്ടിമാറ്റിയൊക്കെയാണ് അവിടെ തിരച്ചിൽ തുടരുന്നത്. ഈ ഒരു മേഖലയിലായി നിത്യേന ദിനവും നമുക്ക് ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ കിട്ടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതാണ് ഈ ഒരു ഈ സൂചിപ്പാറ കഴിഞ്ഞുള്ള മേഖലയിൽ ഇന്നലെ നേവിയുടെ ഒക്കെ ഹെലികോപ്റ്റർ കേന്ദ്രീകരിച്ചൊക്കെ തിരച്ചിൽ നടത്തിയിരുന്നു. അപ്പോൾ അത്രമേൽ ദുഷ്കരമാണ് എന്നുള്ള, ഇനിയും അങ്ങോട്ടേക്ക് കടക്കാൻ പറ്റാത്ത മേഖലകളൊക്കെ ഉണ്ട്. അത്തരത്തിൽ പ്രതിസന്ധിയുള്ള മേഖലകളുണ്ട്. ഇത് ഈ ഒരു മേഖല എന്ന് പറയുന്നത് നിലമ്പൂര് പോത്തുകല്ല് ഉൾപ്പെടുന്ന ആ ഒരു പ്രദേശത്താണ് ഇപ്പോൾ ഈ NDRFഉം ഫയർഫോഴ്സും തിരച്ചിൽ നടത്തുന്നത്. തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ നിന്നാണ് കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത്. അക്ഷയ, ഇതിപ്പോൾ അതായത് മരങ്ങൾ വെട്ടിമാറ്റിക്കൊണ്ടും അങ്ങനെ കാടൊക്കെ നീക്കിക്കൊണ്ടുള്ള തെരച്ചിലാണ് അവിടെ നടക്കുന്നത് പറയുന്നു. മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെ അതിനുള്ളിലായിട്ടായിരുന്നോ? അവിടെ ഇനിയും കൂടുതൽ മൃതദേഹം കണ്ടെത്താനുള്ള ഒരു സാധ്യതയെ പറ്റി എന്താണ് പറയുന്നത്? കഴിഞ്ഞ ദിവസമൊക്കെ മൃതദേഹം കണ്ടെത്തി അതേ സ്ഥലത്ത്, അവിടെ അടുത്ത് തന്നെയായിട്ടാണോ ഇത്? അതായത് ഈ ഉൾവനങ്ങളാണ്, ഈ നിലമ്പൂർ മുണ്ടേരി എന്ന് പറയുന്ന പ്രദേശമൊക്കെ ഉൾവനങ്ങളാണ്. അതിന് സമീപമായ ഓരോ ചെറിയ ചെറിയ തുരുത്തുകളൊക്കെയാണ് ഈ ചാലിയാറിന്റെ ഒഴുക്കിനെയും ഉൾപ്രദേശത്തേക്കായി ഒരു ചെറിയ തുരുത്തുകളാണ്. ഇവിടെ ഒക്കെയാണ് തെരച്ചിൽ നടത്തുക എന്ന് പറയുന്നത് അതീവ ദുഷ്കരമായുള്ള കാര്യമാണ്. അവിടെയും പലപ്പോഴും തെരച്ചിൽ നടത്തുന്നതിനിടെ രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ ഈ വനത്തിൽ ഉൾപ്പെടെ കുടുങ്ങിപ്പോകുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഈ മേഖലയിൽ കൂടുതൽ മൃതദേഹം ഉണ്ടാകാം എന്നുള്ളൊരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൂടുതലായി ആ പ്രദേശത്ത് നിന്നും മൃതദേഹങ്ങളും ശരീരാവശിഷ്ടങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രദേശത്ത് കേന്ദ്രീകരിച്ച് തെരച്ചിൽ ഊർജിതമാക്കുന്നത്. അതായത് ചാലിയാർ വന്ന് ചേരുന്ന ഒരു സ്ഥലമാണ് ഈ പോത്തുകല്ല് എന്ന് പറയുന്നത്. ഏറ്റവും അതിന്റെ ഒടുവിലത്തെ ഭാഗമായി വരുന്ന സ്ഥലമാണ്. അവിടെ കൂടുതൽ മൃതദേഹങ്ങൾ വന്ന് അടിഞ്ഞിട്ടുണ്ടാകാം എന്നുള്ള നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവിടെ തിരച്ചിൽ നടത്തുന്നത്. അതിന് ശരിവെച്ചുകൊണ്ട് തന്നെ കൂടുതൽ മൃതദേഹങ്ങൾ പലയിടത്തു നിന്നായി കിട്ടുന്നുമുണ്ട്. അത്തരത്തിലാണ് ആ ഒരു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോഴും തിരച്ചിൽ തുടരുന്നത്. വാർഡ് തലത്തിലൊക്കെ വിഭജിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലാണ് നിലവിൽ പുരോഗമിക്കുന്നത്. അക്ഷയ, ശരി, അരുൺ അമൃതനാഥാണ് വിവരങ്ങൾ നൽകുന്നത്.